കോവിഡ് ആശങ്കയുടെ പശ്ചാത്തലത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം സന്നദ്ധ പ്രവർത്തകരെ കൂടി പങ്കാളികളാക്കുന്നതിനായുള്ള തുടർ പ്രവർത്തനങ്ങൾ ആലോചിക്കാൻ അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ യുവജന സംഘടനകളുടെ യോഗം ചേർന്നു. യോഗത്തിൽ വിവിധ യുവജന സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു യോഗം. കോവിഡ് ആശങ്കയുടെ പശ്ചാത്തലത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം സന്നദ്ധ പ്രവർത്തകരെ കൂടി പങ്കാളികളാക്കുന്നതിനായുള്ള തുടർ പ്രവർത്തനങ്ങൾ ആലോചിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യുവജന സംഘടനകളുടെ യോഗം ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെർലി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ യുവജന സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. രോഗബാധിതരായവർക്ക് തുടർ വൈദ്യസഹായം എത്തിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്കായി യുവജന സംഘടനാ പ്രവർത്തകരുടെ സേവനം പ്രയോജനപ്പെടുത്തുമെന്ന് ടക്കം സൗജന്യമായി സജ്ജീകരിക്കുവാൻ യുവജന സംഘടനകളുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അടിമാലി പഞ്ചായത്തിലെ 21 വാർഡുകളിലെ 27 ആദിവാസി കുടികളിലേക്കും ഈ ഒമിക്രോൺ വ്യാപനം തടയുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും ഇന്ന് ചേർന്ന യോഗം രൂപം നൽകിയിട്ടുണ്ട്. തീർച്ചയായും അടിമാലിയുടെ രോഗശാന്തി പ്രവർത്തനത്തിന് വളരെ വലിയ മുതൽക്കൂട്ടായി ഇന്നത്തെ യോഗം മാറിയിട്ടുണ്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടുള്ള തുടർ നടപടികൾ സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുന്നതിനായി വ്യാഴാഴ്ച അടിമാലി ഗ്രാമപഞ്ചായത്തിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. യോഗ തീരുമാന പ്രകാരമാണ് ഇന്ന് യുവജന സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തത്. പഞ്ചായത്ത് പരിധിയിൽ ആദ്യ ഡോസ് വാക്സിനേഷൻ 100% രണ്ടാം ഡോസ് വാക്സിനേഷൻ 85% പൂർത്തീകരിച്ചിട്ടുണ്ട്. ആദിവാസി മേഖലകളിലും രോഗവ്യാപനം തടയുവാനുള്ള പ്രവർത്തനങ്ങളുമായി പഞ്ചായത്തും ആരോഗ്യവകുപ്പും മുന്നോട്ട് പോവുകയാണെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് കോർഡിനേറ്റർ സി എസ് സുധീഷ്, മറ്റ് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി.